തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കറിൽ ഒരു ദേശാത്കൃത ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ദേഹത്ത് തീ കൊളുത്തി മരിച്ച ദാരുണ സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് ദേശാൽകൃത ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയും അത് വീഴ്ച വരുത്തുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ ജപ്തി നടപടി നേരിടുന്നവരുമുണ്ട് ഈ കുടുംബം തന്നെ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുകയും അതിന് പലിശയും മുതലുമായിട്ട് എട്ട് ലക്ഷം രൂപ തിരിച്ചടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ടും അതിൻ്റെ ബാധ്യത തീരാതെ ജപ്തി നടപടികളിലേക്ക് പോവുകയും വീട് വിറ്റ് പണം കൊടുക്കാം എന്ന് പറഞ്ഞത് കേൾക്കാതെ അത് അംഗീകരിക്കാതെ ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയതുകൊണ്ട് ഇവർ ജീവൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചെല് ചെന്നെത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ദാരുണമായ സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ നിലപാടിൽ മാറ്റം വരുത്തണം നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ ഇത്തരം തന്നെ വാർത്താ പ്രാധാന്യം ലഭിക്കാത്ത ഒരുപാട് ദുരനുഭവങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിൽ കേരള ഫിനാൻസ് കോർപ്പറേഷൻ കെ എഫ് സിയിൽ നിന്ന് വായ്പ എടുത്ത സംഖ്യ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ അമ്മയും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത ദാരുണ സംഭവം ഉണ്ടായി അതും കുറേ ദിവസം ഇതുപോലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു വന്നു പിന്നെ എല്ലാവരും അത് സൗകര്യപൂർവ്വം മാറുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോഴൊക്കെ വായ്പക്കാരെ ബാങ്കുകാരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് വായ്പ കൊടുത്ത് അവരെ കുഴപ്പത്തിലാക്കിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ അറിവിൽ തന്നെ വൈക്കത്തിനടുത്ത് തലവലപ്പറമ്പിൽ ഈ കക്ക വാരി ഉപജീവനം കഴിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം സംഗതിവശാൽ പട്ടിക സമുദായക്കാരനുമായിരുന്നു മൂവാറ്റുപുഴ ആറിൽ നിന്ന് കര കക്ക വാരിയാണ് അദ്ദേഹം ഉപജീവനം കഴിച്ചിരുന്നത് അവിടെ കക്ക വാരിലൊരു പ്രധാനപ്പെട്ട ജീവിതോപാധിയാണ് ഈ ചെറുപ്പക്കാരനെ സ്റ്റേറ്റ് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്കുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് വായ്പ വാങ്ങാൻ നിർബന്ധിക്കുകയും അദ്ദേഹത്തിന് വായ്പ കൊടുക്കുകയും ചെയ്തു വായ്പ വളരെ വലിയ സംഖ്യയായിരുന്നു അദ്ദേഹത്തിന് വായ്പ അനുവദിച്ചത് കക്ക നീറ്റുന്ന ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കക്ക വാരാനറിയുന്ന ചെറുപ്പക്കാരന് കക്ക നീറ്റാനുള്ള ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തിന് കക്ക നീറ്റി യാതൊരു ശീലവുമില്ല ആ യൂണിറ്റ് അധികം വൈകാതെ പ്രവർത്തനം നിലച്ചു വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം മാത്രമല്ല നീറ്റി കാക്കയ്ക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാനും ഇയാൾക്ക് സാധിച്ചില്ല കക്ക വാരൻ മാത്രം അറിയുന്ന ആൾ കക്ക നീറ്റുകയും പിന്നെ നീറ്റിയ കാക്കയ്ക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അപ്പോഴത്തേക്കും ബാങ്ക് സർഫേസി ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വീടും പുറിയിടവും ഏറ്റെടുത്ത് വായ്പ കുടിശിക വസൂലാക്കാനുള്ള നടപടി ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരു ദേശാൽകൃത ബാങ്കിൽ നിന്ന് ഇതുപോലെ വായ്പ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകൾക്കും വായ്പ അനുവദിക്കുകയാണ് നൂറ്റിപ്പത്ത് പേർക്കാണ് വായ്പ അനുവദിച്ചത് മുയലിനെ വളർത്താനായിട്ട് പുത്തമേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പറവൂരിനടുത്ത് പുത്തമേലിക്കരയിൽ ആർക്കും അതിനുമുമ്പ് മുയലിനെ വളർത്തിയിട്ട് യാതൊരു ശീലവുമില്ല ഇല്ല മുയലിനെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ആ മുയലിനെ വളർത്താൻ പറ്റിയൊരു ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ അല്ല അവിടെ ഉള്ളത് പക്ഷേ ബാങ്കിലെ മാനേജർക്കായിരുന്നു നിർബന്ധം അവർ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറെ കൂടി കരുവാക്കിയിട്ട് പുത്തമേലിക്കരയിലുള്ള നൂറ്റിപ്പത്ത് കുടുംബങ്ങൾക്ക് മൊഴലിനെ വളർത്താനുള്ള ധനസഹായം നൽകി അവസാനം അധികം വൈകാതെ മുയലുകളൊക്കെ ചത്തുപോവുകയും ബാങ്ക് വായ്പ വീണ്ടെടുക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു അതുപോലെ തന്നെ സമീപകാലത്ത് കുമ്പളങ്ങി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നമ്മുടെ പ്രൊഫസർ കെ വി തോമസിൻ്റെ നാടായ കുമ്പളങ്ങി കുമ്പളങ്ങിയിൽ ഇതുപോലെ മുട്ടക്കോഴി വളർത്താനായിട്ട് വായ്പ എന്ന് വെച്ചു ഒട്ടേറെ വീട്ടമ്മമാർ ഇത് വായ്പ എടുത്തു അവസാനം വന്നപ്പോൾ ഇതേ ദുരനുഭവം തന്നെ അവിടെയും ഉണ്ടായി ഇതൊക്കെ പല ഇടനിലക്കാരും തട്ടിപ്പുകാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇവിടെ മുയലിനെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുട്ടക്കോഴി സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഇവരുടെ താല്പര്യമനുസരിച്ചിട്ടാണ് ബാങ്ക് മാനേജർമാർ വായ്പ അനുവദിക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണത്തിന് പിറവത്ത് ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് പോയി പഠിക്കാൻ വിദ്യാഭ്യാസ വായ്പ എടുത്തു ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവ് മൂലം ചെറുപ്പക്കാരൻ മരിച്ചുപോയി അവസാന വിദ്യാർത്ഥിനിന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ തന്നെ ആളില്ലല്ലോ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ നിരാലംബമായി തീർന്ന ആ കുടുംബത്തിന് മേൽ ജപ്തി ഭീഷണി ഇപ്പം നിലനിൽക്കണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ഉണ്ടാകുന്നില്ല രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്നില്ല ഇനി ആരടപെട്ടാലും ഇതിലൊന്നും ബാങ്കുകാർ തീരെയും അത് ഗവനിക്കുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ വിദ്യാഭ്യാസ വായ്പ എടുത്ത ആളുകൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ വായ്പ തിരിച്ചടക്കേണ്ടതില്ല എന്ന് കേരള ഗവണ്മെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു പക്ഷേ ഈ ഉത്തരവ് ഇന്ന ദിവസം വരെ ഒരു ബാങ്കുകാരനും പാലിച്ചായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ ചർച്ച ഉണ്ടാകണം ഇതിന് പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കണം അല്ലാതെ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് വെറുതെ മുതലക്കണ്ണീർ വാർക്കുന്നതുകൊണ്ട് മാത്രം യാതൊരു പ്രയോജനവും ഇല്ല വായ്പ തിരിച്ചടവും ജപ്തിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് എറണാകുളത്തുണ്ടായ ഏറ്റവും വലിയ ഒരു ജനകീയ പ്രതിഷേധ സമരം പ്രീത ഷാജിയുടെ വായ്പയുമായി ബന്ധപ്പെട്ടാണ് പ്രീത ഷാജി എന്നു പേരുള്ള ഒരു വീട്ടമ്മയുടെ കിടപ്പാടം അവരുടെ ഒരു ബന്ധു പണയം വച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു അത് ദേശവൽകൃത ബാങ്കായിരുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്കായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കുകാർ ഈ പണം വീണ്ടെടുക്കാനായിട്ട് നിയമ നടപടികൾ ആരംഭിക്കുകയും ഈ വായ്പ എടുത്തയാൾ വായ്പ തിരിച്ചടയ്ക്കാതെ മുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ജാമ്യക്കാരിയായിരുന്ന പ്രീത ഷാജിക്ക് നേരെ നിയമ നടപടികൾ തുടർന്നു അവസാനം ഇവരുടെ വീടും പുരയിടവും ഏറ്റെടുക്കും എന്ന ഒരു ഘട്ടം വന്നു അത് ഏറ്റെടുക്കുകയല്ല അത് ഒരു ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതാണ് ബ്ലൈഡ് കച്ചവടം ബ്ലേഡ് ബിസിനസ് നടത്തുന്നതാണ് കുറഞ്ഞ സംഖ്യയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ലേലക്കാരൻ്റെ വസ്തുവായിട്ട് മാറി ബാങ്ക് നടപടികൾ പൂർത്തീകരിച്ചു ബാങ്ക് അതിൽ നിന്ന് ഒഴിവായി അപ്പോൾ പിന്നെ ലേലക്കാരൻ്റെ സ്വകാര്യ വസ്തുവായി പ്രീത ഷാജി അവിടെ നിന്ന് കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന സാഹചര്യത്തിലേക്ക് പോവുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചില സംഘടനകൾ പ്രത്യേകിച്ച് ക്സലൈറ്റ് ആഭിമുഖ്യമുള്ള പോരാട്ടം എന്ന സംഘടന ഈ സമരം ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് വലിയ പ്രതിഷേധ പരിപാടികൾ ഒക്കെ നടത്തി വെച്ചു അവർ വീട്ടിൽ ചിതയൊരുക്കി സമരം നടത്തി എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഒരവസരം എനിക്കാണ് ഉണ്ടായത് അതിനുശേഷം പിന്നീട് ആ സമരം വലിയ ഊർജിതമായിട്ട് നടന്നു പല പ്രമുഖ വ്യക്തികളും പ്രീത ഷാജിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു പ്രസ്താവനകളിറങ്ങി പത്രത്തിൽ വാർത്തകൾ ധാരാളമായിട്ട് വന്നു ഹൈക്കോടതിയിൽ പല ഗഡു കേസുണ്ടായി ഹൈക്കോടതിയും പ്രീത ഷാജിയോട് വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അവരതിന് വിസമ്മതിച്ചു അതിനെതിരെ പ്രതിഷേധിച്ചു അവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികളുണ്ടായി പക്ഷേ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഈ കടമെടുത്ത സംഖ്യയേക്കാൾ കുറച്ചുകൂടി കൂടിയ സംഖ്യ ഈ ഇടപാടുകാരന് കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള അവസരം നൽകി അതുകൊണ്ട് ആ സംഖ്യ അവരെവിടെ നിന്നൊക്കെ ഉണ്ടാക്കി തിരിച്ചടച്ച് കിടപ്പാടം വീണ്ടെടുക്കണത് അവിടെ സംഭവിച്ചത് വളരെ ശക്തമായ പ്രതിഷേധം പ്രീത ഷാജിക്കും അവരെ പിന്തുണയ്ക്കുന്ന പോരാട്ടം പോലെയുള്ള സംഘടനകൾക്ക് നടത്താൻ കഴിക്കും എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കാര്യത്തിൽ വളരെ ഉദാസീനതയാണ് പുലർത്തുന്നത് പോരാട്ടം പോലെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അങ്ങനെയുള്ള ഓഫ് ദ ട്രാക്കായിട്ട് പോകുന്ന അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന സംഘടനകളാണ് ഈ കാര്യത്തിൽ കുറെങ്കിലുമൊക്കെ ആത്മാർത്ഥത പുലർത്തുന്നത് പ്രകടിപ്പിക്കുന്നത് ഇതുപോലെ കിട്ടാക്കടം എഴുതി തള്ളേണ്ട കേസുകളിൽ അല്ലെങ്കിൽ വായ്പാ തട്ടിപ്പിൻ്റെ ഇരയാകുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ മുന്നോട്ട് വരുന്നത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യുവജന പ്രസ്ഥാനങ്ങളും വനിതാ സംഘടനകളൊക്കെ ഈ കാര്യത്തിൽ വളരെ പിന്നിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് ശരിയായ രീതിയിൽ ഇടപെടൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തെറ്റിതിരുത്താനായിട്ട് ബാങ്കുകളും നിർബന്ധിതമാകും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നീരവ് പോലെ അല്ലെങ്കിൽ വിജയ് പോലെ വലിയ സംഖ്യകൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് കടന്നു കളയുന്ന കോഴീശ്വരന്മാരെ കുറിച്ചാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഈ ബാങ്കുകൾക്ക് കഴിയുന്നില്ല നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല സാധാരണക്കാരെടുക്കുന്ന വായ്പ ഒക്കെയാണ് മൊബൈൽ വളർത്താൻ വേണ്ടി വായ്പ എടുക്കുന്നവർ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമെങ്കിൽ അവർ വലിയ വഞ്ചനക്കിരയായവരാണ് എങ്കിൽ പോലും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും മുന്നോട്ട് വരുന്നില്ല അവരുടെ വായ്പ എഴുതി തള്ളാൻ ഒരു ബാങ്കും കൂട്ടാക്കുന്നില്ല മുട്ടക്കോഴിയുടെ കാര്യത്തിലും സ്ഥിതി അത് തന്നെ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ കാര്യത്തിലും ഭവന വായ്പ എടുത്തവരുടെ കാര്യത്തിലുമൊക്കെ ബാങ്കുകൾ വളരെ കർക്കശമാണ് അതേ സമയത്ത് വിജയമല്ലയുടെ കാര്യത്തിൽ വളരെ ഉദാരമനസ്ഥി കാണിക്കുകയും ചെയ്തു വിജയമല്ലയ്യ എന്നുള്ള ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ബാങ്കിൻ്റെ കാലാകാലങ്ങളിലിരിക്കുന്ന ഡയറക്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകൾക്ക് വലിയ സംഖ്യകൾ വായ്പ എടുക്കാനും തിരിച്ചടയ്ക്കാതിരിക്കാനും ശരിയായ രീതിയിൽ ഈടുവയ്ക്കാതിരിക്കാനും ഒക്കെ സാധിക്കുന്നുമുണ്ട് അതെല്ലാം തന്നെ നോൺ പെർഫോമിങ് അസറ്റായിട്ട് എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് യാതൊരു വിഷമമോ വൈക്ലബ്യമോ മനപ്രയാസമോ ഉണ്ടാകുന്നു ഇല്ല